കൊച്ചുമുതലാളിയാണ്, കൂടെ പൂഞ്ഞാനും ഉണ്ട് കേട്ടാ. ഈ തുറയിലെ പതിവൊന്നും അറിഞ്ഞില്ലാത്തോണ്ടാ അന്ന് കള്ളുഷാപ്പിൽ വെച്ച് അങ്ങനെയൊക്കെ പറ്റിയത്. ദാ ഇത് വാങ്ങണം. എന്തായത്? ഞാനൊരു കച്ചവടം തുടങ്ങിയാണ്, ചാപ്പയും പുരയൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് എല്ലാവിധ സഹായവും വേണം. ഇനി കാര്യങ്ങളൊക്കെ ചെമ്പരുന്ന് വെച്ചാൽ നോക്കിക്കൊള്ളും കേട്ടാ. നേരുന്നറിയുമായിട്ട് വട്ടക്കാശ് കൊടുത്താ മതി. പിന്നെ ഇവനെ കൂടെ കൊണ്ട് നടക്കല്ലേ കേട്ടാ. നിങ്ങ തെണ്ടിപ്പോ അറിയാവാ. കണ്ണുരുട്ടി കാണിക്കണ മച്ചാ. മച്ചാന്റെ മോളാണ് കാത്തു. മച്ചാനെ പോലെ പശകാണ് കേട്ടാ. അപ്പൊ ഞാൻ വരട്ടെ. ശരി, കച്ചവടം നടക്കട്ടെ. ഓ ആരാത്? അങ്ങ് കിഴക്കുന്ന ഒരു ചാകര വാരാനുള്ള വക ഈശയിലുണ്ട്. ചൊറിയും കുത്തിയിരിക്കാതെ കൂടെ കൂടിയാ പത്ത് കാശ് കിട്ടും കേട്ടാ. ഒരേല് പണിയെടുക്കുന്നവർക്കൊക്കെ നല്ല കൂലിയാ. കൊച്ചുമുതലാളി ആള് നല്ലവനാ. എന്തോ എനിക്ക് അയാളെ പിടിക്കണില്ല. ആ ചത്ത നോട്ടവും ആ വരുത്തി ചിരിയും അയാളുടെ വരവൊരു ദുശകുനമാന്നാ ഉപ്പാപ്പ പറയണത്. കാത്തുവിന് തോന്നണ്ട, ആള് പാവാണ്. ടൗണിൽ വേറെയും കച്ചവടണ്ടെന്ന് പറയുന്നെ. ചാകര കഴിഞ്ഞ് മടങ്ങുമ്പോ എന്നെയും കൂട്ടിക്കൊണ്ടുപോവാന്ന പറഞ്ഞിരിക്കണേ. അപ്പോ ചാകര കഴിയുമ്പോ പോവോ? പോവും, പക്ഷെ ഒറ്റയ്ക്കാവില്ല. എന്റെ കാത്തുക്കുട്ടീനെ ഒപ്പം കൂട്ടിട്ട് പോവും. ഇതൊക്കെ വെറുതെ ഉള്ള ആശ മാത്രമാവോന്ന എന്റെ പേടി. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ? ഇപ്പൊ ഏത് നേരവും എനിക്ക് പേടിയാ. അപ്പൻ അറിഞ്ഞാല്? ഒരു പേടിയും വേണ്ട. മനസ്സില് കാവില് ദേവിയെ ധ്യാനിച്ച് നടക്കല്ല കുങ്കുമം കൊണ്ട് നെറ്റിയിലൊരു പൊട്ടിട്ട് അത് മാഞ്ഞുപോവാതെ ഒരു രാത്രി മുഴുവനും കഴിച്ച് നേരം വെളുക്കുമ്പം കടൽ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞ മോച്ചൊന്നും തെറ്റില്ലെന്നാ തുറയിലെ മരക്കാത്തി പെണ്ണുങ്ങൾ പറയണേ. നീ വരൂ, നമ്മളെ ഒരിക്കലും പിരിക്കരുതെന്ന് പ്രാർത്ഥിച്ച് നിന്റെ നെറ്റിലൊരു പൊട്ടിട്ട് തരാം. ഒരു രാത്രി മുഴുവൻ ആ മായാതെ സൂക്ഷിക്കോ. എപ്പോഴാ കാവിലെ പോവാ? കാത്തു നാളെ 4 മണിക്ക് പൊരയിലോട്ട് വന്നാ മതി. അപ്പൊ കൊച്ചുമുതലാളി അവിടെ ഉണ്ടാവില്ല, എന്റെ ജോലിയും കഴിഞ്ഞിരിക്കും. ഞാൻ പോട്ടെ, ഉപ്പാപ്പ തിരക്കുന്നുണ്ടാവും. ഈ തുറയിൽ ഇത് പതിവാ ഞങ്ങളുടെ പങ്ക്. പങ്കൊക്കെ വള്ളക്കാരുടെ കിട്ടിയില്ലേ? അത് വേറെ, ഇത് വേറെ. കൊടുക്കാനുള്ളൊക്കെ നിന്റെ ഒക്കെ തന്തക്കാരനുണ്ടല്ലോ ചെമ്പരന്ത്, അവന് കൊടുത്തിട്ടുണ്ട്. ഇടാ അവിടെ ഇല്ലെങ്കിൽ. അയ്യോ എന്റെ അൻപ്! Thank you.
അക്കരെ ഞാനിപ്പോ അക്കരെ എത്തും. നീ അവിടെ തന്നെ നിന്നാ വെള്ളത്തിലിറങ്ങാൻ ഉമ്മിട്ടാവും കേട്ട. ചെല്ലയ്യനോട് കളിച്ചിട്ടുള്ളവരാരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ എന്റെ മോനെ ആനയും പഠിക്കണം ആന പിണ്ടത്തിനെയും പഠിക്കണം വെച്ചാൽ നിങ്ങളുടെ പേരും പറഞ്ഞ് തോന്നിവാസം കാണിക്കുന്ന എവനൊക്കെയാ നിങ്ങളെ ചീത്തയാക്കുന്നത്? എന്താടാ ഗർഭ ചെമ്പരന്ത് പറയുന്നത് ഞാൻ കേൾക്കാം എന്ന് വെച്ച് ചുമ്മാ തിന്ന് തടിയും കൂട്ടി നടക്കുന്ന എവന്റെ മുമ്പിൽ താഴാൻ എന്നെ കിട്ടൂല. നിങ്ങളെ തുറയിലുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂലായിരുന്നു. ചെമ്പരന്തിന് ഞാൻ ചോദിക്കുന്ന കാശ് തരുന്നുണ്ട്. അത് ഈ തുറയിൽ എന്റെ കച്ചവടം മര്യാദക്ക് നടക്കാൻ വേണ്ടിട്ടാ. എവനെയൊക്കെ പറഞ്ഞ് വിലക്കിയേക്കണം. മേലാൽ എവനെ കാണും വന്നെന്റെ മീനെ കൈയിട്ടാൽ ഓ കയ്യാൻ വിട്ടും. ചെമ്പരന്തൊന്നും വിചാരിക്കരുത്, ഞാൻ ന്യായം പറഞ്ഞേ ഉള്ളൂ. വരട്ടെ ചെമ്പരന്ത് മച്ചാ, പിച്ചാത്ത് എടുക്കണേന് മുമ്പ് മിന്നൽ പോലെ അടിച്ച് പഞ്ചറാക്കി കളഞ്ഞു മച്ചാ. അവൻ ആളല്പം പെശക, എല്ലാ കൈക്ക് ഒതുങ്ങുന്നവനല്ല. പട്ടണത്തിലുള്ള പാർട്ടികൾ തരാനുള്ള എന്നെ കണക്കെടുത്തു എടുത്തോണ്ടിരിക്കുക. ആ അല്പ താമസിച്ചാലും കുഴപ്പമില്ല, അത് മുഴുവൻ എഴുതി തീർത്തിട്ട് പോയാൽ മതി. എന്താടാ വെറുതെ ഇരുന്നൂടെ? വെറുതെ ഇരുന്നപ്പോ പറഞ്ഞ് എന്തെങ്കിലും പണിയെടുക്കാൻ, ഇപ്പൊ പറയണ വെറുതെ ഇരിക്കാൻ. എന്താണ് പടച്ചോനേത്? പടച്ചോനാണ് നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ തള്ളിക്കൊടുത്താലൊന്നും നടക്കത്തില്ലെന്ന് സർക്കാരിന്റെ കയ്യിൽ കാശ് തരാൻ. ചങ്ക ഉണക്കായിട്ടിരിക്കണം അറിഞ്ഞില്ല കേട്ടാ. കൂട്ടിട്ടും കൂട്ടിട്ടും ശരിയാവണില്ല. നിന്റെ കണക്കുകൂട്ടലുകളൊക്കെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.